നമസ്കാരം കൃഷി പ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ക്ഷേത്ര ദർശനം ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ക്ഷേത്ര ദർശനം നടത്താറുണ്ട് ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ എന്തിനാണ് ക്ഷേത്ര ദർശനം നടത്തുന്നത് ക്ഷേത്ര ദർശനത്തിൽ പാലിക്കേണ്ട മര്യാദകളൊക്കെ നാം പാലിക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് നന്നായിരിക്കും വ്യക്തിയുടെയും കുടുംബത്തിന്റെയും ഐശ്വര്യത്തിനായിട്ട് നാം ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അവിടെ നാം ക്ഷേത്ര മര്യാദകൾ പാലിക്കാതെ വരുമ്പോൾ നമുക്ക് ഐശ്വര്യം ലഭിക്കുന്നതിന് പകരം ദോഷകരമായിട്ട് അനുഭവത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ ശ്രമിക്കുന്നത് നമ്മിൽ പലരും ക്ഷേത്ര ദർശനം നടത്തുന്നത് നമ്മുടെയൊക്കെ സൗകര്യപ്രകാരമാണ് പലപ്പോഴും ദേവന്റെ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ആചാരമര്യാദകൾ ചിന്തിക്കാതെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ദർശനം നടത്തുകയാണ് പതിവ് ക്ഷേത്ര ദർശനം നടത്തുന്ന സമയം കാലാവസ്ഥ ഇതെല്ലാം വളരെ പ്രധാനമാണ് നമ്മുടെ സൗകര്യത്തിനനുസരിച്ചല്ല ക്ഷേത്രത്തിലെ കാര്യങ്ങൾക്കനുസരിച്ചാണ് ദർശനം നടത്തേണ്ടത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ വിധിപ്രകാരം ക്ഷേത്ര മര്യാദകൾ പാലിച്ചുകൊണ്ട് നടത്തുന്ന ക്ഷേത്ര ദർശനത്തിന് പൂർണ്ണ ഫലസിദ്ധി ലഭിക്കും അതുകൊണ്ടാണ് ഈ വിഷയം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് ക്ഷേത്ര ദർശനത്തിൽ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം ക്ഷേത്ര ദർശനത്തിലൂടെ നമുക്ക് എന്താണോ ലഭിക്കുന്നത് എന്നുള്ള ഒരു ഏകദേശ ധാരണയോടുകൂടി വേണം നാം ക്ഷേത്ര ദർശനത്തിനായിട്ട് പോകാനായിട്ട് നമ്മളുടെ മനസ്സ് സ്വസ്ഥമാണോ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ചൈതന്യം സ്വീകരിക്കാനുള്ള അവസ്ഥയിലാണോ നാം എന്നൊക്കെ ചിന്തിക്കുക എന്നാൽ മാത്രമേ ദേവതയോട് നമുക്കൊക്കെ ഒരു ഐക്യഭാവനയും ഉപാസനാഭാവവും ഒരു ബഹുമാനവും നിവേദനം നൽകാനുള്ള മാനസികാവസ്ഥയും ഒക്കെ ഉണ്ടാവുകയുള്ളൂ നമ്മളുടെ ഭക്തിയുടെ ആവിഷ്കാരം നാം മൂന്ന് തരത്തിലാണ് ചെയ്യുന്നത് ഒന്ന് മാനസികം രണ്ട് വാചികം മൂന്ന് കായികം എന്നിങ്ങനെ ഉള്ള തരത്തിലാണ് കൈകൂപ്പൽ ഏത്തുവിടൽ നമസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കായികമായിട്ടും നാമങ്ങൾ ചൊല്ലുക കേൾക്കുക തുടങ്ങിയ കാര്യങ്ങൾ വാചികമായിട്ടും ധ്യാനം മരണം തുടങ്ങിയ കാര്യങ്ങൾ മാനസികമായിട്ടും ഉള്ള ഗണത്തിലാണ് പെടുന്നത് ഈ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുക ക്ഷേത്രത്തിലേക്ക് നാം കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ശരീരശുദ്ധിയും ക്ഷേത്ര മര്യാദകളും ഒക്കെ ഒന്ന് പരിശോധിക്കാം കുളിച്ച് ശുദ്ധമായിട്ട് വേണം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ മുൻപ് ധരിച്ച വസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല ക്ഷേത്രത്തിലെ പൂജാരിയെ സ്പർശിക്കാൻ പാടില്ല അത് ആയിത്തത്തിന്റെ ഭാഗമൊന്നുമല്ല നമ്മളുടെ താന്ത്രിക വിധിപ്രകാരമാണ് ഇന്നത്തെ കാലത്തിൽ അത് എല്ലാ വ്യക്തികൾക്കും ഒരുപക്ഷെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു കൂടാതെ അതീവ ഭക്തിയോടുകൂടി മാത്രമേ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാവുള്ളൂ അവിടെ കൂട്ടം കൂടി കുശലാന്വേഷണങ്ങൾ പോലെയുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക ചെരുപ്പ് തൊപ്പി തലപ്പാവ് ഷർട്ട് കൈലി പാൻസ് എന്നിവ ധരിച്ചുകൊണ്ട് കഴിവതും ക്ഷേത്ര ദർശനം ഒഴിവാക്കുക ശുദ്ധമായിട്ടുള്ള ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് കഴിവതും ക്ഷേത്ര ദർശനം നടത്തുക ശുദ്ധമായിട്ടുള്ള ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പരമാവധി ക്ഷേത്ര ദർശനം നടത്തുക കൂടാതെ ഓരോ ക്ഷേത്രത്തിന്റെ അനുസരിച്ചുള്ള നിറങ്ങൾ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ് എണ്ണ തൈലം എന്നിവ തേച്ചുകൊണ്ട് ഒരിക്കലും ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താനായിട്ട് പോകാൻ പാടില്ല എണ്ണ തേക്കുന്നവർ കുളിച്ചതിന് ശേഷം എണ്ണ തേക്കുന്ന ശീലത്തെ കുറിച്ചുള്ളതാണ് ഈ പറഞ്ഞത് കൂടാതെ കുട പിടിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്താൻ പാടില്ല ദേവതയെ തൊഴാൻ പാടില്ല നഖം തലമുടി രക്തം തുപ്പൽ എന്നീ കാര്യങ്ങൾ ക്ഷേത്രത്തിൽ ക്ഷേത്ര പരിസരത്തും വീഴുവാൻ പാടില്ല പുരുഷന്മാർ ഷർട്ടിടാതെ വീണും ദർശനം നടത്താനായിട്ട് അതേസമയം സ്ത്രീകൾ ശിരസും മുഖവും മറയ്ക്കാതെ വേണം ദർശനം നടത്താനായിട്ട് കൂടാതെ സ്ത്രീകൾ മുടി അഴിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്താതിരിക്കുക മുടിയുടെ തുമ്പ് കെട്ടാതെ ഒരിക്കലും ക്ഷേത്ര ദർശനം നടത്താൻ പാടില്ല എന്നാണ് നമ്മളുടെ ശാസ്ത്രമതം നാം തൊഴാനായിട്ട് ദർശിക്കാനായിട്ട് പോകുന്ന ദേവിയെ അല്ലെങ്കിൽ ദേവനെ കാണുന്നതിന് മുമ്പായിട്ട് തന്നെ നാം കരുതി കയ്യിൽ വെച്ചിരുന്ന കാഴ്ച ദ്രവ്യത്തെ ദേവന് സമർപ്പിച്ചിട്ട് വേണം തൊഴുത് പ്രാർത്ഥിക്കാനായിട്ട് കാഴ്ചദ്രവ്യമായിട്ട് പുഷ്പങ്ങൾ എണ്ണ കർപ്പൂരം ചന്ദ്രതിരി നാണയം തുടങ്ങിയ കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് നമുക്ക് കരുതാം അല്ലെങ്കിൽ ഇതെല്ലാം കരുതാം കൂടാതെ ഓരോ ക്ഷേത്രത്തിന്റെയും പ്രത്യേകത അനുസരിച്ചുള്ള കാഴ്ചദ്രവ്യങ്ങളും നമുക്ക് സമർപ്പിക്കാവുന്നതാണ് ഇത്തരം കാഴ്ചദ്രവ്യങ്ങൾ നടയിൽ അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള സ്ഥാനങ്ങളിൽ സമർപ്പിച്ചതിന് ശേഷം മാത്രം ദേവനെ തൊഴുക
ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന എണ്ണ നെയ്യ് തേര് തുടങ്ങിയ ദ്രവ്യങ്ങളെല്ലാം തന്നെ പരിശുദ്ധമായിരിക്കണം. കൂടാതെ ചന്ദനത്തിരി കർപ്പൂരം തുടങ്ങിയവയും പരിശുദ്ധമായിരിക്കാൻ തന്നെ ശ്രദ്ധിക്കുക. ഇന്നത്തെ കാലത്ത് ചന്ദനത്തിരി കർപ്പൂരം തുടങ്ങിയവയിലൊക്കെ മാരക വിഷങ്ങളാണ് ചേർത്തിരിക്കുന്നത്. കഴിവതും കൂടുതൽ പണം ചെലവായാൽ പോലും നല്ല ശുദ്ധമായിട്ടുള്ള സാധന സാമഗ്രികൾ വാങ്ങിച്ച് സമർപ്പിക്കുക. അളവിൽ കുറച്ചാലും ഗുണത്തിൽ കുറയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. വെറും കൈയോടെ ക്ഷേത്ര ദർശനം നടത്തരുത്. ഒരു രൂപയെങ്കിലും കാണിക്കയിട്ട് ഭഗവാന് സമർപ്പണം നടത്തി വേണം തൊഴാൻ എന്നാണ് നമ്മളുടെ ശാസ്ത്രമതം. ഉപദേവതാ ക്ഷേത്രങ്ങളിൽ തൊഴുത് ചുറ്റുവലത്തിട്ടതിനു ശേഷം അകത്തേക്ക് പ്രവേശിക്കാനാണ് നമ്മളുടെ ക്ഷേത്രത്തിന്റെ ആചാര വിധി പറഞ്ഞിരിക്കുന്നത്. അപ്രകാരം ചെയ്യുന്നതാണ് കൂടുതൽ ഉത്തമമായിട്ടുള്ളത്. പുരുഷന്മാർ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം ചെയ്യാൻ പാടില്ല. മുറുക്കാൻ മുറുക്കുക, ലഹരി, പാൻപരാഗ് തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താൻ പാടില്ല. സ്ത്രീകൾ ആർദവം തുടങ്ങി 7 ദിവസം വരെയും ഗർഭിണികൾ 7-ാം മാസം മുതലും ക്ഷേത്ര ദർശനം നടത്താൻ പാടില്ല. കൂടാതെ പ്രസവശേഷം 142 ദിവസത്തിന് ശേഷം മാത്രമേ ക്ഷേത്ര ദർശനം പാടുള്ളൂ. കുട്ടികൾക്ക് ചോറൂണിന് ശേഷം മാത്രമേ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കാവുള്ളൂ. പുലവാലായ്മകളുള്ള ദിവസങ്ങളിൽ 11 ദിവസം ക്ഷേത്ര ദർശനം പാടില്ല എന്നാണ് നമ്മളുടെ ശാസ്ത്രമതം. ശിവക്ഷേത്രത്തിൽ അത് 16 ദിവസമായിട്ട് പാലിക്കാറുണ്ട്. പൊതുവെ നമ്മുടെ ഗാരുഡ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് 11 ദിവസം എന്നുള്ളതാണ്. സർവേഷാം ഏകാദശേന എന്ന ഗാരുഡ പുരാണത്തിലെ ശ്ലോകം അതിന് ആധാരമാണ്. അതിനുശേഷം കൂടുതലായിട്ട് ചില വ്യക്തികളൊക്കെ കൂതിയോടുകൂടി 16 ദിവസം എന്ന് വരുന്ന രീതിയിൽ ചില പ്രോക്ഷിത ശ്ലോകങ്ങളൊക്കെ കൂട്ടിച്ചേർക്കുകയുണ്ടായിട്ടുണ്ട്. ശാസ്ത്രമതം 11 ദിവസം തന്നെയാണ്. എല്ലാവർക്കും തുല്യ രീതിയാണ് നമ്മളുടെ ഗാരുഡ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് 11 ദിവസം തന്നെയാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. കൂടാതെ വിവാഹം കഴിഞ്ഞ വധൂവരന്മാർ ഒരിക്കലും ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കരുത്. ക്ഷേത്രത്തിൽ നാലമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. 3 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവരുടെ വാലായ്മ മാറുകയുള്ളൂ. വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള വാലായ്മ 3 ദിവസമാണ്. 3 ദിവസം കഴിഞ്ഞ് 4-ാമത്തെ ദിവസം അവർക്ക് ക്ഷേത്ര ദർശനം നടത്താം. നിവേദ്യ സമയത്ത്, നിവേദ്യത്തിനായി അടച്ചിടുന്ന സമയത്ത് നാം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. നിവേദ്യം എഴുന്നള്ളിച്ചു കൊണ്ടുപോകുമ്പോൾ അതിന് കുറുക്ക് ചാടാൻ പാടില്ല. അറിയാതെ പോലും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ ഒരിക്കലും നിവേദ്യം കൊണ്ടുപോകുമ്പോൾ അതിന് കുറുകെ യാത്ര ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. കൂടാതെ ശ്രദ്ധിക്കേണ്ട കാര്യം, വെലിക്കല്ലിൽ കാലുകൊണ്ടോ കൈകൊണ്ടോ തൊടാൻ പാടില്ല, സ്പർശിക്കാൻ പാടില്ല. അറിയാതെ വെലിക്കല്ലിൽ ചവിട്ടുകയോ മറ്റോ ചെയ്താൽ അതിന് പരിഹാരം പ്രായശ്ചിത്തമായിട്ട് നാം മനസ്സിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി. കാലുകൊണ്ട് അറിയാതെ തൊടുന്ന പലരും പലപ്പോഴും ബലിക്കടലിൽ തൊട്ട് നമസ്കരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് വീണ്ടും ഒരു തെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ ഓവിലൂടെ വരുന്ന ജലത്തെ, അഭിഷേക ജലത്തെ ഒരിക്കലും തീർത്ഥമായിട്ട് കരുതി അത് തലയിലോ തളിക്കാൻ പാടില്ല, അത് കുടിക്കാനും പാടില്ല. ഓവിലൂടെ വരുന്നത് തീർത്ഥജലമല്ല, അത് കൈകൊണ്ട് സ്പർശിച്ച് അത് ഏറ്റുവാങ്ങാൻ പാടില്ല. അത് ക്ഷേത്രത്തിൽ അശുദ്ധി ഉണ്ടാക്കുന്നതാണ്, ദോഷകരമാണ്. കൂടാതെ ക്ഷേത്രത്തിനകത്ത് നാലമ്പലത്തിനകത്ത് നിന്ന് പ്രസാദം വാങ്ങിക്കുകയോ തൊടുകയോ ചെയ്യുമ്പോൾ താഴെ വീഴാതെ ശ്രദ്ധിക്കുക. ക്ഷേത്രത്തിനകത്ത് നിന്ന് തൊടാൻ പാടില്ല എന്നാണ് പറയുന്നത്. തീർത്ഥം കുടിക്കാനും പാടില്ല. ചില ക്ഷേത്രങ്ങളിലൊക്കെ ക്ഷേത്രത്തിനകത്ത് തീർത്ഥം തരുന്നുണ്ട്. പക്ഷേ അത് താഴെ വീഴാതെ വളരെ ശ്രദ്ധയോടുകൂടി വേണം നാം അത് തീർത്ഥം സേവിക്കാനായിട്ട്. ചുണ്ടിൽ തൊടാതെ നാക്കിലേക്ക് നേരിട്ടിരിക്കുക എന്നുള്ളതാണ്. കൈയുടെ കീഴ്ഭാഗത്തുകൂടി ആ തീർത്ഥത്തെ നാം സേവിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർത്ഥം സേവിച്ചതിന് ശേഷമാണ് നെറ്റിയിൽ പ്രസാദം തൊടേണ്ടത്. പ്രസാദത്തോടൊപ്പം കിട്ടുന്ന പുഷ്പം നമുക്ക് ചെവിയുടെ പുറകിലോ തലയിലോ ചൂടാവുന്നതാണ്. എണ്ണ, വാകച്ചാർത്ത് തുടങ്ങിയവ തലയിൽ തൊടാം, ചാന്ത് നമുക്ക് നെറ്റിയിൽ തൊടാവുന്നതാണ്. ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദമായിട്ട് ലഭിക്കുന്ന വസ്തുക്കൾ ക്ഷേത്രത്തിൽ അനാഥമായിട്ട് ഉപേക്ഷിച്ചു പോകാൻ പാടില്ല, അത് ദോഷകരമാണ്. ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദത്തെ നമ്മൾ പൂജാമുറിയിലോ മറ്റോ കൊണ്ടുവെക്കാൻ പാടില്ല എന്നുള്ളതും ഈ അവസരത്തിൽ ഒന്ന് ഓർപ്പിക്കുകയാണ്. അനാവശ്യമായിട്ട് ഉള്ള സ്ഥലങ്ങളിൽ കർപ്പൂരം കത്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അനാവശ്യമായിട്ട് മണി മുഴക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഭക്തജനങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഉള്ള മണി മാത്രമേ നാം മുഴക്കാനായിട്ട് അധികാരമുള്ളൂ. കൂടാതെ ദേവനും ദേവവാഹനത്തിനും ഇടയിലൂടെ അനാവശ്യമായിട്ട് നോക്കുകയോ നടക്കുകയോ പാടില്ല. അത് വിധിപ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അനാവശ്യമായിട്ട് ഉപദേവതാ വിഗ്രഹങ്ങളിലും
ബലികല്ലിലും മറ്റും തൊട്ട് നമസ്കരിക്കാനോ തൊടാനോ പാടില്ല. വിഷയാസക്തി, അസൂയ, പരദ്രോഹ ചിന്ത തുടങ്ങിയ ദുഷ്വിചാരങ്ങളെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് വേണം ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട്. ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ, ക്ഷേത്രത്തിലകത്തേക്ക് കയറുമ്പോൾ ഇതെല്ലാം ഒഴിവാക്കി അകത്തേക്ക് കയറുക, മനസ്സ് ശുദ്ധമാക്കുക, ഇതെല്ലാം ക്ഷേത്രത്തിൽ ഉപേക്ഷിച്ചിട്ട് നല്ല ശുദ്ധ മനസ്സോടെ തിരികെ പോവുക എന്നാണ് പറയുന്നത്. കൂടാതെ നാലമ്പലത്തിലെ മൊബൈൽ ഫോൺ തുടങ്ങിയ കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ പാടില്ല. ക്ഷേത്രത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ദുഃഖങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുകയല്ല ചെയ്യേണ്ടത്, അനുകൂല വാക്കുകൾ ഉപയോഗിച്ച് വേണം പ്രാർത്ഥിക്കാനായിട്ട്. ക്ഷേത്രത്തിൽ പലരും കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് മുതിർന്നവരും ഒക്കെ അവിടെ കരഞ്ഞ് ദേവിയോട് പ്രാർത്ഥിക്കുന്നത്. അത്തരത്തിൽ കരഞ്ഞ് നമ്മളുടെ ദുഃഖങ്ങൾ അറിയിക്കാൻ പാടില്ല എന്നാണ്. ദുഃഖങ്ങൾ ദേവി അറിഞ്ഞുകൊണ്ട് തന്നെ പരിഹാരം കാണും, അല്ലെങ്കിൽ ദേവത അറിഞ്ഞുകൊണ്ട് പരിഹാരം കാണും. എന്റെ ദുഃഖങ്ങൾ മാറ്റണേ എന്ന് പറയാൻ പാടില്ല, എന്റെ കടങ്ങൾ മാറ്റിത്തരണേ, അല്ലെങ്കിൽ എന്റെ സാമ്പത്തിക വിഷമം മാറ്റിത്തരണമേ എന്നൊന്നും പറയാൻ പാടില്ല. അതൊക്കെ ദേവതയ്ക്ക് നമുക്ക് അല്ലാതെ തന്നെ മനസ്സിലാകുന്നതാണ്. തീർച്ചയായിട്ടും ഐശ്വര്യം ലഭിക്കണമെന്നും അനുകൂല വാചകങ്ങളെ ചേർത്ത് വേണം നാം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താനായിട്ട്. പ്രതികൂലമായിട്ടുള്ള നെഗറ്റീവ് വാക്കുകളെ ഉൾപ്പെടുത്തി ഒരിക്കലും പ്രാർത്ഥിക്കാതിരിക്കുക, നമ്മളുടെ കാര്യങ്ങൾ ആവശ്യപ്പെടാതിരിക്കുക, ഇക്കാര്യം കൂടെ ശ്രദ്ധിക്കുക. ക്ഷേത്ര ആചാരമര്യാദകൾ പൂർണ്ണമായിട്ടും പാലിച്ചുകൊണ്ട് നടത്തുന്ന ക്ഷേത്ര ദർശനത്തിന് മാത്രമേ നമുക്ക് പരിപൂർണമായിട്ടുള്ള ഫലത്തെ ഉണ്ടാകുകയുള്ളൂ. ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള മതിൽക്കെട്ടിനകത്ത് പലരും വളരെ ലാഘവത്തോടെ മുറുക്കി തുപ്പുന്നതും സാധാരണഗതിയിൽ തുപ്പുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. അത് വളരെ ഏറ്റവും ദോഷകരമാണെന്നും അതിന്റെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നും ജ്യോതിഷ പ്രശ്നമാർഗത്തിൽ വളരെ നല്ല രീതിയിൽ വിവരിച്ചിട്ടുണ്ട്. കൂടാതെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ കയറി ഏതെങ്കിലും തരത്തിൽ അശുദ്ധി ബാധിച്ചിട്ടുള്ള ആളുകളുമായിട്ട് ഒന്നിച്ച് യാത്ര ചെയ്യുകയോ പരമാവധി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. ഏതെങ്കിലും തരത്തിൽ പാകപ്പിഴകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷേത്രത്തിന് ദർശനം നടത്തുന്നതിന് മുമ്പ് ക്ഷേത്രക്കുളത്തിലെയോ മറ്റോ തീർത്ഥജലത്തെ തളിച്ച് ശുദ്ധമാക്കിയിട്ട് ക്ഷമാപണം നടത്തിയിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം അനുവർത്തിച്ച് മുന്നോട്ട് പോകുന്ന, ക്ഷേത്ര ദർശനം നടത്തുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഈശ്വര കടാക്ഷമുണ്ടാകും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അത് ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.